നമസ്കാരം മുഹമ്മദ് മുബാറക് മാസ്റ്റർ സംസാരിക്കുന്നു ഇന്ന് സന്തോഷം നിറഞ്ഞ ഒരു ദിവസം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് എനിക്ക് തിരുവള്ളുവർ വളരെ പ്രിയങ്കരനാണ് തിരുക്കുറൽ എൻ്റെ മന്ത്രമാണ് ആ തിരുക്കുറലിലെ ഒരു കുറൽ നിങ്ങളോടൊപ്പം പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പുറത്തുറിപ്പ് എല്ലാം യവൻ ചെയ്യും അകത്തുറുപ്പ് അൻപിൽ അവർക്ക് ഉള്ളത്തിൻ്റെ അകത്ത് ശരീരത്തിൻ്റെ അകത്ത് സ്നേഹം എന്ന് പറയുന്ന സംഭവം അത് ഇല്ലാത്തവർ അവരുടെ പുറം ഉള്ള ഉറുപ്പ് പുറത്തുള്ള അവയവത്തിലൂടെ ഈ ലോകത്തിൽ കാണുന്നതെല്ലാം തന്നെ സ്നേഹമില്ലാത്തതായിരിക്കും സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ കേട്ടിട്ടുണ്ടല്ലോ എല്ലാവർക്കും ക്ഷേമമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷകരമായ ചില സംഗതികളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ലൈവിൽ പങ്കുവെക്കുന്നത് ഇന്നലെയും ഇന്നുമായി ഏകദേശം ഒരു മുപ്പത് മണിക്കൂറിൽ ഒരുപാട് കുട്ടികൾ വിഷമിച്ച് സർ അസൈൻമെന്റ് സർ അസൈൻമെന്റ് സർ അസൈൻമെന്റ് എന്ന് ഇഷ്ടം പോലെ ചോദിക്കുന്നുണ്ട് സത്യത്തിൽ നല്ല വിഷമത്തിലാണ് അവർ വളരെ വിഷമത്തിലാണ് അവർ ചോദിക്കുന്ന ചോദ്യം അഡ്മിഷൻ കഴിഞ്ഞു പല കാരണങ്ങൾ കൊണ്ട് കുടുംബ പശ്ചാത്തലം കൊണ്ട് വ്യക്തിപരമായ പല കാരണങ്ങൾ കൊണ്ട് സാമൂഹ്യ പശ്ചാത്തലം കൊണ്ട് കൃത്യമായി അസൈൻമെന്റ് വയ്ക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ആധിയില് വിഷമത്തിലാണ് അവർ ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാം ഉള്ള ഒരു സന്തോഷ വർത്തമാനമാണ് മുബാരക് മാസർ പറയുന്നത് വെൽക്കം ടു എം നോട്ട്സ് പറയാൻ ഞാൻ വിട്ടുപോയി ഈ എം നോട്ട്സിന്റെ ഈ പ്രസ്ഥാനത്തിലേക്ക് താങ്കൾക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഏറ്റവും സന്തോഷകരമായ ഒരു വസ്തുത ഇഗ്നോ അസൈൻമെന്റ് സമർപ്പിക്കാനുള്ള തീയതി നീട്ടാം മാസ്റ്റർ സൈറ്റിലെ ഇഗ്നോയുടെ സൈറ്റില് നീട്ടി എന്ന് പറഞ്ഞിട്ടല്ലാതെ ഞാൻ ഇത്തരത്തിലുള്ള ഒരു വർത്തമാനം പറയാറില്ല പക്ഷെ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലക്ക് ചില ഹൈപ്പോത്തിസിസ് നമ്മളുടെ മുമ്പിൽ ശാസ്ത്രീയമായ ഹൈപ്പോതിസിസ് മുന്നിൽ വച്ചുകൊണ്ടാണ് ചില ചില ഗണനം നടത്തേണ്ടത് മനനമല്ല ഗണനം നടത്തേണ്ടത് ഇത് ജ്യോത്സ്യവുമല്ല അപ്പൊ ശാസ്ത്രീയമായ ചില ഹൈപ്പോതിസിസ് വെച്ചുകൊണ്ട് വിച്ച് ഇസ് നോട്ട്യുലേഷൻ ഊഹാപോഹമല്ല മറിച്ച് സയന്റിഫിക് റിസർച്ച് സയന്റിഫിക് ഹൈപ്പോതിസിന്റെ ബലത്തിലാണ് ഞാൻ താങ്കൾക്ക് സന്തോഷ വർത്തമാനം അറിയിക്കുന്നത് അസൈൻമെന്റ് നീട്ടാം സമർപ്പിക്കാനുള്ള തീയതി നീട്ടാം നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം തിരക്ക് പിടിച്ച് സെന്ററിലേക്ക് ഓടണ്ട ഒരാൾ അവരുടെ ജീവിത വ്യവഹാരം മാറ്റി നിർത്തിക്കൊണ്ട് തിരക്ക് പിടിച്ച് അയ്യോ വെപ്രാളപ്പെട്ട് ഇങ്ങനെ സ്റ്റഡി സെന്ററിലേക്ക് കുതിച്ചു 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 പാഞ്ഞ് അഞ്ഞൂറ് രൂപയോളം ചെലവ് ചെയ്ത് അസൈൻമെന്റ് മനോഹരമായി വയ്ക്കേണ്ട നല്ല മാർക്ക് കിട്ടേണ്ട അസൈൻമെന്റ് എങ്ങനെയെങ്കിലൊക്കെ എഴുതി അവിടെ കൊണ്ടുപോയി പെട്ടിയിൽ ഇട്ടിട്ട് വരാൻ വേണ്ടി നിങ്ങൾ ദയവ് ചെയ്ത് ഇന്നത്തെക്കപ്പെടണ്ട ഇതിന്റെ പേരിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു വിഷമമുണ്ടാകുന്നുവെങ്കിൽ ഞാനത് നിർവ്യാജം ഖേദിക്കുന്നു നിങ്ങൾ തിടുക്ക വെക്കാതെ കൂളായി അസൈൻമെന്റ് നമുക്ക് ഈ വരുന്ന മാസത്തിൽ സമർപ്പിക്കാം എന്നുള്ള അർത്ഥത്തിൽ താങ്കളുടെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ ഇപ്പോൾ നിങ്ങൾ അസൈൻമെന്റ് സമർപ്പിക്കാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രം യാത്ര തുടരുക അതല്ലാത്തവർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ തൊട്ടടുത്ത പോസ്റ്റ് ഓഫീസിൽ നിങ്ങളുടെ റീജിയണൽ സെന്ററിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സ്റ്റഡി സെന്ററിലേക്ക് സ്റ്റഡി സെന്ററിലേക്ക് നിങ്ങളുടെ അസൈൻമെന്റ് കോർഡിനേറ്ററുടെ പേരിൽ വയ്ക്കുക സമർപ്പിക്കുക പോസ്റ്റ് ഓഫീസിൽ കൊടുത്താൽ മതി വളരെ സിമ്പിൾ ആണ് അഡ്രസ് കേട്ടോ എല്ലാവർക്കും പറയുന്നു ദ കോർഡിനേറ്റർ ഇഗ്നോ സ്റ്റഡി സെന്റർ നിങ്ങളുടെ സ്റ്റഡി സെന്റർ ഏതാണോ അതിന്റെ പേര് കൊടുക്കുക അതിന്റെ സ്ഥല പേര് കൊടുക്കുക അത് മാത്രം മതി വേറെ ഒന്നും വേണ്ട ദ കോർഡിനേറ്റർ ഇഗ്നോ സ്റ്റഡി സെന്റർ ആ കോളേജിന്റെ പേര് അറിയുമെങ്കിൽ അതിന്റെ പിൻകോഡ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പിൻകോഡ് വെക്കുക അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പോയി ചോദിച്ചാൽ അവർ പറഞ്ഞു തരും അത്ര മാത്രമേ വേണ്ടൂ വെറുതെ എന്റെ പൊന്നുമക്കള് ബേജാറാകരുത് ഒരിക്കലും ബേജാറാകരുത് കൂൾ ആൻഡ് റിലാക്സ് ആ സമയം കൊണ്ട് അവർ നിങ്ങൾ പോയി ഇങ്ങനെ സമയം കളയേണ്ട കാര്യമില്ല അവർ കൊണ്ടുപോയി കൊടുത്തോളൂ പോസ്റ്റ്മാൻ്റെ അടുത്ത് മുപ്പത് രൂപ അമ്പത് രൂപ നൂറ് രൂപ മാത്രമേ ചിലവാവുകയുള്ളൂ പോസ്റ്റ് ഓഫീസിലേക്ക് പോയി അത് കൊടുക്കാനുള്ള സമയം മാത്രമേ നിങ്ങൾക്ക് വേണ്ടൂ ബാക്കി നിങ്ങളുടെ കുട്ടികളുമായി നിങ്ങളുടെ മാതാപിതാക്കളുമായി നിങ്ങൾ നിങ്ങളുടെ ജീവിത വ്യവഹാരവുമായി നിങ്ങളുടെ തൊഴിലുമായി അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നല്ല സമയം ചെലവഴിക്കും വെറുതെ അനാവശ്യ നിങ്ങൾ പാനിക് നിങ്ങൾക്ക് മുബാറക് മാസ്റ്റർ എന്തുകൊണ്ടാണ് നീട്ടി എന്ന് പറയാതെ ഇത് പറയുന്നത് എന്നല്ലേ നിങ്ങൾ ഇപ്പൊ ആലോചിക്കുന്നത് ഈ കഷണ്ടിക്കാരൻ താടിക്കാരൻ എന്തിനാണ് അസൈൻമെന്റ് നീട്ടി എന്ന് പറയുന്നത് അതല്ലേ താങ്കളുടെ മുന്നിലെ ചോദ്യം ഉത്തരം തരാം ഇഗ്നോ ഇപ്പോൾ സെഷന്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സെഷന്റെ അഡ്മിഷൻ പ്രക്രിയ പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴും സെമസ്റ്റർ പ്രോഗ്രാമുകൾക്ക് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾക്ക് ഡിഗ്രി പ്രോഗ്രാമുകളിലുള്ള സെമസ്റ്റർ പ്രോഗ്രാമിന് ഉദാഹരണം പറഞ്ഞാൽ എം ബി എം സി എ ബി സി എ എല്ലാ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളും അതുപോലെ തന്നെ എൻവയോൺമെന്റൽ സയൻസ് എം കോം എം എസ് സി എൻവയോൺമെന്റൽ സയൻസ് ഇങ്ങനെയുള്ള ചില കോഴ്സസിന്റെ വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് അപ്രൂവൽ ഇനിയും കിട്ടിയിട്ടില്ല അവർക്ക് പരീക്ഷക്ക് ഫീസ് അടയ്ക്കേണ്ടത് അവർ നിർബന്ധമായും പരീക്ഷ എഴുതേണ്ടത് ഈ ഡിസംബർ രണ്ടായിരത്തി ആദ്യത്തെ പരീക്ഷ അതായത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരീക്ഷയാണ് അവർ എഴുതേണ്ടത് പരീക്ഷ എഴുതുന്നതിന് മുമ്പ് അവർക്ക് അസൈൻമെന്റ് സമർപ്പിക്കണം സ്വാഭാവികമായും അവരുടെ വെരിഫിക്കേഷൻ പൂർത്തിയാകാത്തത് നവംബർ പത്താം തീയതി വരെ അവർക്ക് സമയം കൊടുത്തത് അസൈൻമെന്റ് സമർപ്പിക്കാനുള്ള തീയതി നീട്ടാം അതാണ് ഞാൻ പറഞ്ഞ ശാസ്ത്രീയമായ കാൽക്കുലേഷൻ കാരണം അവർക്ക് അസൈൻമെന്റ് വെക്കേണ്ടതുണ്ട് അവർക്ക് മാത്രം ഈ സൗകര്യം ബാക്കിയുള്ളവർക്ക് സൗകര്യമില്ല അങ്ങനെയുള്ള ഒരു തെറ്റായ പ്രവണതയൊന്നും നമ്മുടെ മാതൃകാ പ്രസ്ഥാനമായ ഇഗ്നോ ചെയ്യില്ല ഇഗ്നോ സ്റ്റുഡന്റ് സെന്റേർഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ പറ്റി പോലും എനിക്ക് ഈ മതിപ്പില്ല ഇത് മുപ്പത്തിയേഴ് കൊല്ലമായി ഈ ഇന്ത്യയിൽ ഈ ലോകത്ത് ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന അതിഗംഭീരമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന മനോഹരമായ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആ യൂണിവേഴ്സിറ്റിയെ പറ്റി ഒരു നിമിഷം പോലും തെറ്റായി നമ്മൾ വ്യാഖ്യാനിക്കരുത് ചിന്തിക്കരുത് സ്റ്റുഡന്റ് സെന്റേർഡ് അപ്രോച്ച് കുട്ടികൾക്കുള്ള സൗകര്യം മാത്രമാണ് അവിടെ ഇഗ്നോ നൽകുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് തിരക്ക് കാരണമാണ് സ്റ്റഡീസ് സെൻ്റർ നിങ്ങളുടെ ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യാത്തത് തിരക്ക് കാരണമാണ് റീജണൽ സെൻറ്ററുകൾ അറ്റൻഡ് ചെയ്യാത്തത് അത്രയും തിരക്കാണ് അഞ്ചോ ആറോ വിരലിൽ എണ്ണാവുന്ന ഉദ്യോഗസ്ഥർ മാത്രമേ ഓരോ റീജണൽ സെന്ററിലുമുള്ളൂ കേരളത്തിലെ മൂന്ന് റീജിയണൽ സെന്ററിലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ക്ലാസ്മേറ്റുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവരെ അവരെ ഞാനും അവരും തമ്മിൽ ഇങ്ങനെയാണ് അത്രയും അത്രയും തിക്ക അവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ഈ പറയുന്നത് അവരുടെ തിരക്കുകൾ കാരണം ഒരു സെന്ററില് പി എസ് എംഒ കോളേജില് ആറായിരത്തിൽ കൂടുതൽ കുട്ടികളാണ് എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ദിവസത്തിൽ ആദ്യത്തെ മൂന്ന് ദിവസം കൊണ്ട് തന്നെ സെന്ററിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി ഫുള്ളാവുകയാണ് ജെ ഡി ടി ഇസ്ലാം നമ്മുടെ എസ് കെ വി ശ്രീ കേരളവർമ്മ കോളേജ് മാറി വാഡിയസ് കോളേജ് ട്രുവൻഡ്രം ഇതെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാപനങ്ങളാണ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ജൈ ജൈജാൻഡിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അപ്പോ അവരുടെ തിരക്കുകൾ കാരണമാണ് നിങ്ങളെ പരിഗണിക്കാത്തത് നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നിർദ്ദേശങ്ങളും എം നോട്ട്സ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി പറയുന്ന മൂന്ന് കാര്യം എഴുതിയെടുത്തോളൂ കൃത്യമായി എഴുതിയെടുത്തോളൂ നിങ്ങളുടെ അസൈൻമെന്റ് കൃത്യമായി കണ്ടെത്തണം എഴുതാൻ തുടങ്ങാത്തവർ പോലും എഴുതിക്കൊള്ളൂ എത്രയും പെട്ടെന്ന് ചെയ്യുന്നതാണ് നല്ലത് ഏറ്റവും ആദ്യമേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ 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 എന്ന് ഒരു കാരണവശാലും മാറ്റിവെക്കരുത് അതുപോലെ തന്നെ പുറത്ത് ചിരിച്ചു കൊണ്ട് നിങ്ങളെ വഞ്ചിക്കുന്ന കുറെ ആളുകൾ ഉണ്ട് കേട്ടോ ചിലപ്പോൾ കുടുംബത്തിന്റെ അകത്തും അങ്ങനെ ഉണ്ടാകും പുറത്ത് ചിരിക്കുന്നത് അകത്ത് നികൃഷ്ടമായ ജീവി ജീവിതം അവർക്കൊക്കെ ദൈവം കൊടുത്തോളൂ നിങ്ങൾ അതിനൊന്നും കൊടുക്കാൻ നിൽക്കണ്ട മനസ്സ് നന്നാവട്ടെ എന്നുള്ള ആ ഒരു ആപ്തവാക്യമാണ് നമ്മൾ എല്ലാവരും പാലിക്കേണ്ടത് ആദ്യമേ ഞാൻ പറഞ്ഞ ആ കുറൽ പറഞ്ഞല്ലോ അകത്തുള്ള അവയവത്തിലെ സ്നേഹം എന്നുള്ള അംശം ഇല്ലാതെ പുറത്ത് കാണുന്ന അവയവത്തിലൂടെ സ്നേഹം അന്വേഷിച്ചാൽ നിങ്ങളാണ് ഏറ്റവും വലിയ വിഡ്ഢി അകത്ത് സ്നേഹം വേണം അകത്ത് വേണം ഇതിന്റെ അകത്ത് വേണം അവിടെയാണ് സ്നേഹം അത് രക്തത്തിൽ അലിഞ്ഞു ചേരണം അത് കുടുംബ പാരമ്പര്യത്തിൽ നിന്ന് വരുന്നതാണ് പുറത്ത് കാണുന്നത് മാത്രമല്ല ഈ അത് ജാടയാണ് ചിലരുണ്ട് അങ്ങനെ ഒരു വളരെ 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 ഉൾവലിയുന്ന സംഭവം വലിയ വലിയ ആളുകളായിരിക്കും ചിന്തയില് പക്ഷെ അകത്ത് ഒരു ചുക്കും ഉണ്ടാവില്ല അങ്ങനെ ആകരുത് നമ്മൾ നമ്മൾ എപ്പോഴും സ്നേഹത്തോടു കൂടി വളരെ ഐക്യത്തോടു കൂടി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും മക്കൾക്കും പഠിതാക്കൾക്കും ക്ഷേമം കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മളുടെ പ്രവർത്തനം സോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഈ സെഷനിലെ അസൈൻമെന്റ് വയ്ക്കാൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ബേജാറാകണ്ട മനോഹരമായിട്ട് അസൈൻമെന്റ് എഴുതി വയ്ക്കും അസൈൻമെന്റിന്റെ മാർക്കുകൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും അസൈൻമെന്റ് എത്ര ഗൗരവപരമാണ് എന്ന ഈ വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടിൽ ഞാൻ പറയുന്നുണ്ട് അപ്പൊ ഇപ്പോൾ നമ്മൾ പറയുന്നത് അസൈൻമെന്റിനെ എന്തുകൊണ്ട് നമ്മൾ നീട്ടുന്നു അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അഡ്മിഷൻ പ്രക്രിയയിലെ വെരിഫിക്കേഷൻ പ്രക്രിയ പൂർത്തിയായിട്ടില്ല ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എം സി എ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന എം ബി എ ബി സി എം കോം സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ ഇതിന്റെ എല്ലാം വെരിഫിക്കേഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് പരീക്ഷ എഴുതേണ്ടത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരീക്ഷ അവർക്ക് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള തീയതി ഈ മാസം വരെ അടുത്ത മാസത്തിൽ ഉണ്ട് സമയം അടുത്ത മാസം സമയമുണ്ട് ആ സമയമുള്ളപ്പോൾ സ്വാഭാവികമായും അവർക്ക് അസൈൻമെന്റ് വയ്ക്കാനുള്ള സൗകര്യം ഇഗ്നോ തരും സോ ബി കൂൾ റിലാക്സ് ഡോൺ ബി പാനിക് പാനിക് കൂളായി പരീക്ഷയ്ക്കുള്ളത് തയ്യാറാവുക ഇനി അസൈൻമെന്റിന്റെ മാർക്കുകളെ പറ്റി നമ്മൾ അനാലിസിസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് മുഹമ്മദ് മുബാറക് മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഉള്ള ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ തരുന്നതിൽ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു രൂപ പോലും നിങ്ങൾ അതിന് സേവനമായിട്ട് അതിന് വേണ്ടത് ഫീസ് നൽകേണ്ടതില്ല ഈ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോയിലെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നാല് നമ്പറുകളിൽ ഒന്നല്ല രണ്ടല്ല നാല് നമ്പറുകളിൽ ഏത് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താലും ടെലഗ്രാം ചാനലിൽ താങ്കൾക്ക് സൗജന്യമായി കയറാം ഓരോ ദിവസവും അപ്ഡേഷൻ ഇൻഫർമേഷൻ ഏറ്റവും ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന്റെ നേതൃത്വത്തിൽ സൈക്കോളജിസ്റ്റുമാർ ഉള്ള ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് നിങ്ങൾക്ക് ഡെയിലി അപ്ഡേഷൻസ് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു വിത്തൌട്ട് എനി കോസ്റ്റ് ഒരു തരത്തിലുള്ള ഫീസും താങ്കളോട് വാങ്ങാതെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഡെയിലി ടെലിഗ്രാം ചാനൽ വാച്ച് ചെയ്യുക ടെലിഗ്രാം ചാനലില് വേറെ ഒന്നും താങ്കൾ നോക്കേണ്ടതില്ല ഡെയിലി അപ്ഡേഷൻസ് താങ്കൾക്ക് കിട്ടിക്കൊണ്ടേ എം നോട്ട്സ് നിങ്ങൾ ടെലിഗ്രാം ചാനൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ അത് കൃത്യമായി സേവ് ചെയ്ത് ഡെയിലി അപ്ഡേഷൻസ് കണ്ടുകൊണ്ടിരിക്കുക രണ്ടാമത്തെ സംഗതി പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങണം പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങണം അസൈൻമെന്റിന്റെ മാർക്കും വേണം ഒപ്പം തന്നെ ടേം എൻഡ് എക്സാമിനേഷൻ അഥവാ തിയറി എക്സാമിനേഷനും പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വേണം ഈ രണ്ടിന്റെയും മാർക്കുകൾ ഒരുപോലെ വേണം അങ്ങനെ മാർക്കുകൾ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഫൈനൽ ഗ്രേഡ് കാർഡിൽ മാർക്ക് റിഫ്ലക്റ്റ് ആവുകയുള്ളൂ അപ്പൊ അസൈൻമെന്റിനും മാർക്ക് വേണം അതുപോലെ തന്നെ കൂടി പ്രാധാന്യത്തോടുകൂടി എക്സാമിനേഷനിലും മാർക്ക് വേണം ഈ രണ്ട് മാർക്കുകളും നിങ്ങളെ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാനുള്ള രണ്ട് ഹെൽപ്പിംഗ് ടൂൾ ആണ് ഒന്ന് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിലെ അധ്യാപകർ ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിലെ കൗൺസിലിംഗ് അക്കാഡമിക് കൗൺസിലർമാർ നൽകുന്ന മഹത്തായ റെഫറൻസ് മെറ്റീരിയൽസ് ആ റെഫറൻസ് മെറ്റീരിയൽ ഇപ്പോൾ തന്നെ എക്സാമിനോടനുബന്ധിച്ച് അത് ബുക്കായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ലേബർ ഇന്ത്യ നമുക്കറിയാമല്ലോ അറിയാമല്ലോ പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് എട്ടാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ച് മനോഹരമായിട്ട് ഇഗ്നോയുടെ ബുക്കുകൾ വാസ്റ്റ് ആണ് കെട്ടോ ഇഗ്നോയുടെ ബുക്കുകൾ വാസ്റ്റ് ആണ് ആ വാസ്റ്റ് ആയിട്ടുള്ള ബുക്കിനെ സ്പ്രിസൈസ് ആക്കുന്നു പക്ഷെ നമ്മുടെ പല യൂണിവേഴ്സിറ്റികളും നമുക്ക് നൽകുന്നത് വളരെ തെറ്റായ ഒരു സന്ദേശമാണ് എന്താണ് അവർ നൽകുന്നത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഏരിയ എന്ന് പറഞ്ഞ് സ്കീം ഓഫ് വർക്ക് ഓരോ വർഷവും അവർ നിശ്ചയിക്കുന്നു കരിക്കുലം ഫുള്ളി ഉണ്ട് സിലബസ് ഫുള്ളി ഉണ്ട് ആ കരിക്കുലത്തിലും സിലബസിലും നിന്ന് ഒന്നും കൂടി ചുരുക്കിയിട്ട് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത് ഇന്നതാണ് ഇന്നതാണ് എന്ന് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് ഒരു പാക്കേജായി തരുന്നു അതിനെ ഒരു ഓമന പേരിട്ട് വച്ചിരിക്കുന്നു അധ്യാപകർ സ്കീം ഓഫ് വർക്ക് നമ്മൾ എന്താണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ സ്കീം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പകുതി സിലബസ് മാറ്റി നിർത്തിയിട്ടാണ് ബാക്കിയുള്ളത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അത് ചെയ്യുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നുള്ള നിലക്കാണ് ഞാൻ പറയുന്നത് അത് ഏറ്റവും മണ്ടത്തരമാണ് കാരണം അറിവ് സമ്പാദിക്കലാണ് പരീക്ഷയിൽ പാസ്സാകലല്ല അറിവ് സമ്പാദിക്കുക ജ്ഞാന നിർമ്മാണം അഥവാ സ്കൊലാസ്റ്റിക് ഡെവലപ്മെന്റ് ആവണം നമ്മൾ ജ്ഞാനിയാകണം നമ്മൾ അറിവുള്ളവനാകണം അർദ്ധ അർദ്ധ ചിന്താഗതി അല്ല നമുക്ക് വേണ്ടത് പൂർണ്ണ ആണ് നമുക്ക് വേണ്ടത് വളരെ പൂർത്തിയായിരിക്കണം അപ്പൊ ആ ഒരു മേഖലയിൽ ഉയർന്ന പഠനം നമുക്ക് കിട്ടണമെങ്കിൽ ആ ഏരിയ മുഴുവനും കവർ ചെയ്യണം പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രക്രിയയല്ല നമ്മൾ അറിവ് സമ്പാദിച്ച് മനസ്സിലാക്കി അത് കൃത്യമായ സന്ദർഭത്തിൽ പ്രയോഗിക്കാനുള്ള കഴിവാണ് നമ്മളുടെ ഇടയിൽ ഉണ്ടാകേണ്ടത് അത് വളരെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കുക അപ്പൊ സ്വാഭാവികമായും സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിലെ ലേബർ ഇന്ത്യ മോഡലുള്ള റഫറൻസ് മെറ്റീരിയൽ പത്ത് കാര്യങ്ങളെ താങ്കൾക്ക് വ്യക്തമാക്കി തരുന്നു പന്ത്രണ്ട് കാര്യങ്ങളെ വ്യക്തമാക്കി തരുന്നു പത്ത് കാര്യമല്ല പന്ത്രണ്ട് കാര്യങ്ങളെയാണ് താങ്കൾക്ക് വ്യക്തമാക്കി തരുന്നത് ഒന്ന് വളരെ സിമ്പിളാണ് പോർഷൻസ് മുഴുവനും അത് കവർ ചെയ്യുന്നു ഇഗ്നോയുടെ പുസ്തകം വളരെ വാസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇഗ്നോ ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ലേബർ ഇന്ത്യ മോഡലിലുള്ള റെഫറൻസ് മെറ്റീരിയൽ ചാപ്റ്റർ വൈസ് റെഫറൻസസ് ആണ് ഓരോ യൂണിറ്റ് വൈസും അത് കൃത്യമായി പ്രതിപാദിക്കുന്നു ഫുൾ കോഴ്സ് കവേർഡ് ആണ് മാത്രമല്ല മുൻ വർഷത്തെ ചോദ്യ പേപ്പറുകൾ അനാലിസിസ് നടത്തി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് നടത്താനുള്ളത് അപ്പൊ ആദ്യം നമ്മൾ മോക്ക് ടെസ്റ്റ് നടത്തുന്നു ആ മോക്ക് ടെസ്റ്റ് നടത്തുന്നതിന് ശരിയാണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അതിന്റെ ഉത്തരവും പിന്നീട് നോക്കാൻ വേണ്ടിയിട്ടുള്ളത് തരുന്നു ഓക്കെ എക്സാം ഓറിയന്റഡ് ആക്ടിവിറ്റീസ് നമ്മൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എക്സാമിനുള്ള ടിപ്പുകൾ എന്തൊക്കെയാണ് കുറുക്ക് വഴിയും നിങ്ങൾക്കുള്ള ഷോർട്ട് കട്ടും ഉത്തരം നേരെ നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുപോയി വയ്ക്കാനുള്ള മന്ത്രമല്ലട്ടോ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ആണ് അവിടെ നൽകുന്നത് നൂറ് ശതമാനവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് കൂടുതൽ സിലബസ് ടോട്ടലി കവർ ചെയ്ത് ഒന്നാമത്തെ പേജ് മുതൽ അവസാനത്തെ പേജ് വരെയുള്ള എല്ലാ പേജുകളെയും പ്രിസൈസ് ചെയ്ത് മൂന്നിൽ ഒന്നായി സംഗ്രഹിച്ചാണ് നമുക്ക് ഈ ഇൻഫർമേഷൻസ് നൽകുന്നത് ഷോർട്ട് നോട്ട്സുകൾ നമുക്ക് ലഭിക്കുന്നു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റൈസ് ചെയ്യാനുള്ള സംഗതികൾ നമുക്ക് നൽകുന്നു മനോഹരമായി പ്രസന്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ടേബിളാർ ഫോമില് ഡയഗ്രാം മെട്രിക് മെത്തേഡില് ട്രീ ഡയഗ്രം മെത്തേഡില് അതുപോലെ തന്നെ നല്ല ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഷോർട്ട് കട്ട് മെത്തേഡുകൾ പരിചയപ്പെടുത്തുന്നു ആൻസേഴ്സും കൃത്യമായി നിങ്ങൾക്ക് നൽകുന്നു ഈസി പറ്റിയ മെത്തേഡുകൾ ഇൻട്രോസ് ചെയ്യുന്നു സ്റ്റാൻഡേർഡ് ഹൺഡ്രഡ് പെർസെന്റേജ് പാസ് അഷൻസ് നൽകുന്ന ഏറ്റവും മഹത്തായ സംഗതികളാണ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് തരുന്നത് അപ്പോൾ റെഫറൻസ് മെറ്റീരിയൽ നിങ്ങൾ വാങ്ങുക ഓക്കെ അത് വാങ്ങിച്ച അതൊരു അഡീഷണൽ ഞാൻ വീണ്ടും അതിനെ റഫറൻസ് മെറ്റീരിയൽ എന്നാണ് പറയുന്നത് ഇഗ്നോയുടെ ബുക്കാണ് ആദ്യത്തെ കാര്യം അത് നോക്കണം അതിൽ നിന്ന് കുറച്ചും കൂടി അടുത്ത് വന്ന് പരീക്ഷയുടെ അടുത്തേക്ക് വന്ന് നമ്മൾ റെഫർ ചെയ്യാനുള്ളതാണ് അധ്യാപകരുടെ ക്ലാസ്സുകൾ റെഫർ ചെയ്യണം സ്റ്റഡി മെറ്റീരിയൽ റെഫർ ചെയ്യണം ഓഡിയോ വീഡിയോ ക്ലാസുകൾ റെഫർ ചെയ്യണം അങ്ങനെ റെഫർ ചെയ്യുക മാത്രമല്ല മറ്റൊരു സുപ്രധാനമായ ഒരു സംഗതി ഏറ്റവും ഇമ്പോർട്ടന്റ് ഇന്ത്യയിലെ ലഭിക്കുന്നതിൽ വച്ച് ഏറ്റവും മനോഹരമായ ക്ലാസുകൾ വേണമെങ്കിൽ അതിന്റെ ട്യൂഷൻ എന്ന് പറഞ്ഞോളൂ പലരും ജീവിതത്തിന്റെ പല മേഖലയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ ഏറ്റവും കൂടുതൽ തിരക്കിൽ അപ്പോൾ മലയാളത്തിലൂടെ ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതാൻ ഘട്ടം ഘട്ടമായി ശാസ്ത്രീയമായി സൈക്കോളജിസ്റ്റുകൾ തയ്യാറാക്കിയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള നോട്ട്സ് ഗംഭീരമായിട്ടുള്ള ക്ലാസസ് ഗംഭീരമായിട്ടുള്ള പ്രസന്റേഷൻ ആപ്പ് മുഖേന ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ഫീസിൽ എന്നാൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നിങ്ങൾക്ക് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ക്ലാസ്സുകൾ നൽകുന്നു മലയാളത്തിൽ തന്നെ ആപ്പ് മുഖേന ക്ലാസ്സുകൾ തരുന്ന എത്രയോ പ്രസ്ഥാനങ്ങളുണ്ട് അവർ നൽകുന്ന ഫീസിൻ്റെ ശതമാനം മാത്രമേ ഇവർ ഫീസ് ഈടാക്കുന്നുള്ളൂ അത് അഷ്വറൻസ് വാങ്ങിച്ചിട്ടാണ് മുബാറക് മാസ്റ്റർ താങ്കൾക്ക് ഈ സന്തോഷ വർത്തമാനം നൽകുന്നത് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഇന്ത്യയിൽ ലഭിക്കുന്നതിൽ വച്ച് ഏറ്റവും നല്ല ഹൈലി കണ്ടന്റ് ഓറിയന്റഡ് ഏറ്റവും ടോപ്പായിട്ടുള്ള ഇൻഫർമേഷൻസ് നൽകുകയാണ് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് അതിലേക്കുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും ആ ക്ലാസ്സുകളിലേക്ക് വേണ്ടി ഫോം ഫിൽ ചെയ്യാനും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇനി വീഡിയോയുടെ അവസാന ഘട്ടത്തിലേക്ക് ഞാൻ പോകുന്നു വൈ വി വാണ്ട് ടു ഫോക്കസ് ഈക്വലി ഫോർ അസൈൻമെന്റ് ആൻഡ് ടേം ആൻഡ് എക്സാമിനേഷൻ രണ്ടിനും തുല്യ പ്രാധാന്യം കൊടുക്കണം ഒന്നിന് മാത്രം പ്രാധാന്യം കൊടുത്താൽ പോരാ ഇഗ്നോ നിങ്ങളുടെ ഫൈനൽ മാർക്ക് ലിസ്റ്റിൽ തരുന്നത് എന്നുള്ള റേഷ്യോയിലാണ് അതിന്റെ ഗ്രേഡ് കാർഡിൽ ഫൈനൽ മാർക്ക് ലിസ്റ്റിലെ മാർക്കുകൾ റിഫ്ലക്റ്റ് ആവുക നിങ്ങളുടെ എല്ലാ മാർക്കുകളും എഴുത്ത് പരീക്ഷയിലെ ടേം എക്സാമിനേഷന്റെ മൊത്തം മാർക്കിനെ എഴുപത് ശതമാനം വെയിറ്റേജെ ഫൈനലിലേക്ക് പരിഗണിക്കും അസൈൻമെന്റിന്റെ മുപ്പത് ശതമാനം വെയിറ്റേജ് ആണ് നിങ്ങൾക്ക് പരിഗണിക്കുക അപ്പൊ ഈ എഴുപത് ശതമാനം വെയിറ്റേജും മുപ്പത് ശതമാനം വെയിറ്റേജും നൂറ് ശതമാനം ആക്കി മാറ്റുന്നു ഉദാഹരണം പറഞ്ഞു തരാം പരീക്ഷയിൽ നൂറിൽ നൂറ് മാർക്ക് താങ്കൾ വാങ്ങിച്ചു ഇഗ്നോ ഫൈനൽ മാർക്ക് ലിസ്റ്റിൽ അത് എഴുപതായേ കൂട്ടുകയുള്ളൂ അതാണ് സെവൻറ്റി എന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ ഇത് ഞാൻ പറയുന്നത് കൃത്യമായി എഴുതിയെടുത്തോളൂ ഇഗ്നോയിലെ എഴുത്ത് പരീക്ഷയിൽ പ്രത്യേകിച്ച് മാത്സ് പഠിക്കുന്ന കുട്ടികൾ അവർ പുലികളാണല്ലോ മാത്സ് പഠിക്കുന്ന കുട്ടികൾ ആ മാത്സിലെ നൂറിന് നൂറ് മാർക്ക് വാങ്ങിച്ചു അവരുടെ ഗ്രേഡ് കാർഡിൽ ഫൈനൽ മാർക്ക് ലിസ്റ്റിൽ കേട്ടോ ഫൈനൽ മാർക്ക് ലിസ്റ്റിൽ അതാണ് യഥാർത്ഥ മാർക്ക് അങ്ങനെയാ പരിഗണിക്കൂ ലോകം അതിൽ നൂറിൽ നൂറ് എന്നുള്ളത് എഴുപത് മാർക്കായി കാണിക്കും അതേ കുട്ടി അസൈൻമെന്റിൽ നൂറിൽ നൂറ് വാങ്ങിച്ചു എന്ന് കരുതുക അസൈൻമെന്റിന്റെ മാർക്കിന്റെ വെയിറ്റേജ് മുപ്പതായി പരിഗണിക്കും ആ എഴുപതും മുപ്പതും കൂടി കൂട്ടി നൂറ് മാർക്കായി പരിഗണിക്കും അങ്ങനെയാണ് ആ നൂറ് തിയറിയില് നൂറ് അസൈൻമെന്റിൽ നൂറ് അഗ്രിഗേറ്റ് നൂറ് അത് എങ്ങനെയാണ് അസൈൻമെന്റിന്റെ മുപ്പത് മാർക്കായും തിയറിയിലെ എഴുപത് മാർക്കായും അങ്ങനെ അവ കൂടിയ നൂറ് മാർക്ക് കുറച്ചും കൂടി താഴേക്ക് ഇറങ്ങി വരാം തിയറിയിൽ തൊണ്ണൂറ് മാർക്ക് അപ്പൊ ഒമ്പത് ഇൻറ്റു ഏഴ് അറുപത്തി മൂന്ന് മാർക്ക് നിങ്ങൾക്ക് അവിടെ പരിഗണിക്കുകയുള്ളു എഴുപത് മാർക്കില്ല തൊണ്ണൂറ് മാർക്കാണ് നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിൽ കിട്ടിയിരിക്കുന്നത് ഞാൻ മേലൊന്ന് താഴേക്ക് വരട്ടെ ഓക്കെ തൊണ്ണൂറ് മാർക്ക് വാങ്ങുമ്പോൾ നിങ്ങളുടെ മാർക്ക് തൊണ്ണൂറ് എന്നല്ല ഫൈനൽ മാർക്ക് ലിസ്റ്റിൽ ഉണ്ടാവുക അവിടെ അറുപത്തി മൂന്ന് മാർക്കെ പരിഗണിക്കൂ അതായത് എഴുപത് ശ എഴുപത് ശതമാനമേ ഫൈനൽ മാർക്കായിട്ട് എടുക്കുകയുള്ളൂ അപ്പൊ അറുപത്തി മൂന്ന് നിങ്ങളുടെ അസൈൻമെന്റിന്റെ മാർക്ക് തൊണ്ണൂറ് തന്നെയാണ് എന്ന് കരുതുക അപ്പോ മൂവമ്പത് ഇരുപത്തിയേഴ് മാർക്കായിരിക്കും പരിഗണിക്കുക അപ്പൊ ടേമിൻ്റെ എക്സാമിനേഷന്റെ മാർക്ക് അറുപത്തി മൂന്ന് തിയറി അസൈൻമെന്റിന്റെ മാർക്ക് ഇരുപത്തിയേഴ് രണ്ടും തമ്മിൽ കൂട്ടുമ്പോൾ തൊണ്ണൂറ് മാർക്ക് അങ്ങനെയാണ് നിങ്ങൾക്ക് തൊണ്ണൂറ് മാർക്ക് എന്ന് പറയുന്നത് ഇനി കുറച്ചും കൂടി ഞാൻ വേറെ ഒരു ആംഗിളിലേക്ക് വരാം കാര്യം ഇത് രണ്ടും ഒരുപോലെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ ഞാൻ കുറച്ച് മാറ്റം മാർക്കുകൾ മാറ്റാം എഴുത്തു പരീക്ഷയിൽ നിങ്ങൾക്ക് അറുപത് ശതമാനം മാർക്ക് എന്ന് കരുതുക നൂറിൽ അറുപത് അപ്പൊ ആറേഴ് അല്ലേ ആറ് എത്രയാണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ ആ ഒരു മാർക്ക് ആയിരിക്കും നമുക്ക് കിട്ടുക അസൈൻമെന്റ് എഴുത്ത് പരീക്ഷയില് നാൽപ്പത്തിരണ്ട് മാർക്കാണ് നിങ്ങൾക്ക് പരിഗണിക്കുന്നത് ഓക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എത്ര മാർക്കാണ് ഉള്ളത് അറുപത് മാർക്കാണ് ഉള്ളത് അറുപത് മാർക്കിന് അങ്ങനെ തന്നെ എടുക്കില്ല ആറ് ഏഴ് നാൽപ്പത്തിരണ്ട് ഓക്കെ ആ ആറ് നാൽപ്പത്തിരണ്ട് മാർക്ക് ആയിരിക്കും നിങ്ങൾക്ക് പരിഗണിക്കുക എഴുത്ത് പരീക്ഷയിൽ പരിഗണിക്കുക സത്യത്തിൽ നിങ്ങൾ അതിൽ അറുപത് മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട് അസൈൻമെന്റിൽ നിങ്ങൾ തൊണ്ണൂറ് മാർക്ക് വാങ്ങുക അല്ലെ പോട്ടെ എൺപത് മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് കരുതുക അസൈൻമെന്റിൽ എൺപത് മാർക്ക് എഴുതിയെടുത്തോളൂ അസൈൻമെന്റിൽ എൺപത് മാർക്ക് അപ്പൊ മൂവെട്ട് ഇരുപത്തിനാല് മാർക്കായിട്ട് പരിഗണിക്കും അറുപത് മാർക്കാണ് ടി മാർക്ക് എത്തിയറിയിലും െന്റിനെ നൂറിൽ എൺപത് മാർക്ക് വാങ്ങുമ്പോൾ അത് മുപ്പത് ശതമാനമായി പരിഗണിക്കുമ്പോൾ ഇരുപത്തിനാല് മാർക്കും ആകും അപ്പൊ സ്വാഭാവികമായും നിങ്ങൾക്ക് കിട്ടുന്ന ഫൈനൽ മാർക്ക് എന്ന് പറയുന്നത് അറുപത്തി ആറ് എന്നാണ് ഫൈനൽ മാർക്ക് ലിസ്റ്റിൽ ഉണ്ടാവുക സത്യത്തിൽ നിങ്ങൾക്ക് ടേം ടെമെന്റ് എക്സാമിനേഷനിൽ എത്രയാണ് മാർക്ക് ഉണ്ടായിരുന്നത് സുഹൃത്തുക്കളെ അറുപത് മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ ആ അറുപത് മാർക്ക് ഫൈനൽ മാർക്കിലേക്ക് വരാൻ അറുപത്തി ആറായി കാണിച്ചു അങ്ങനെ ആറ് മാർക്ക് കൂടുതൽ കിട്ടാനുള്ള കാരണം അസൈൻമെന്റിന്റെ മാർക്ക് എൺപത് കിട്ടിയത് കൊണ്ടാണ് നൂറിൽ എൺപത് കിട്ടിയത് കൊണ്ടാണ് ഇനി വേറെ ഒരു ഉദാഹരണം കൂടി പറഞ്ഞു തരാം ടേം എൻഡ് എക്സാമിനേഷനില് നിങ്ങൾക്ക് വെറും നാൽപ്പത് മാർക്കേ കിട്ടിയുള്ളൂ എന്ന് കരുതുക നാൽപ്പത് മാർക്കേ കിട്ടിയുള്ളൂ ടേം എൻഡ് എക്സാമിനേഷനിലെ നാൽപ്പത് മാർക്ക് അസൈൻമെന്റിന് നിങ്ങൾക്ക് എഴുപത് മാർക്ക് കിട്ടി എന്ന് കരുതുക ടേമിൻ്റെ എക്സാമിനേഷനിലെ വെറും നാല്പത് മാർക്കാണ് ഒരു എം എ എക്കണോമിക്സ് കുട്ടിക്ക് കിട്ടിയത് അപ്പോ അത് എഴുപത് ശതമാനം വെയിറ്റേജ് ആയി പറയുമ്പോൾ നാല് ഏഴ് ഇരുപത്തി എട്ട് മാർക്ക് ഇരുപത്തി എട്ട് മാർക്കായിട്ട് ഫൈനൽ മാർക്ക് ലിസ്റ്റിൽ കാണിക്കുകയുള്ളൂ അസൈൻമെന്റിന് നിങ്ങൾക്ക് എഴുപത് മാർക്ക് കിട്ടി ആ എഴുപതും ഇങ്ങനെ എടുക്കില്ല മുപ്പത് ശതമാനം വെയിറ്റേജ് ആണ് എടുക്കുക അപ്പൊ അത് എത്രയാണ് ഇരുപത്തി ഒന്ന് മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഇരുപത്തി ഒന്ന് മാർക്ക് സത്യത്തിൽ നിങ്ങൾക്ക് നാൽപ്പത് മാർക്കാണ് എഴുത്തു പരീക്ഷയിൽ നൂറിൽ ഉണ്ടായത് അത് വെയിറ്റേജ് ആയി പരിഗണിക്കുമ്പോൾ ഇരുപത്തി എട്ട് മാർക്ക് അസൈൻമെന്റിന് നിങ്ങൾക്ക് എഴുപത് മാർക്ക് ഉണ്ടായിരുന്നു ആ എഴുപത് മാർക്ക് ഉള്ളപ്പോൾ നിങ്ങൾക്ക് അത് മൂവേഴ് ഇരുപത്തി ഒന്ന് ഇരുപത്തിയൊന്ന് മാർക്ക് അസൈൻമെന്റ് ആയി പരിഗണിക്കും മൊത്തം നിങ്ങളുടെ മുമ്പിൽ നാൽപ്പത്തി ഒമ്പത് മാർക്കാണ് ഉള്ളത് എഴുത്ത് പരീക്ഷയിൽ നാൽപ്പത് മാർക്ക് പക്ഷെ ഫൈനൽ മാർക്ക് ലിസ്റ്റിൽ അത് നാൽപ്പത്തി ഒമ്പതായി വരാൻ കാരണം അസൈൻമെന്റിലെ കൂടുതൽ മെച്ചപ്പെട്ടതുകൊണ്ട് പക്ഷേ ഈ നാൽപ്പത്തി ഒമ്പത് മാർക്ക് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ വല്ല പ്രയോജനമുണ്ടോ നാൽപ്പത്തി ഒമ്പത് മാർക്ക് അമ്പത് മാർക്കല്ല സെക്കൻഡ് ക്ലാസ് അല്ല ഹയർ സെക്കൻഡറിൽ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ അമ്പത് ശതമാനം മാർക്ക് വേണം അപ്പൊ എഴുത്തു പരീക്ഷ കുറച്ചും കൂടി ഗ്രാൻഡാക്കാമായിരുന്നു അസൈൻമെന്റ് ഒന്നൂടി ഗ്രാന്റ്ാക്കാമായിരുന്നു അസൈന്മെന്റ് ഇപ്പൊ എഴുപത് മാർക്ക് എന്നുള്ളതിന് അസൈന്മെന് തൊണ്ണൂറ് മാർക്ക് ഉണ്ടായിരുന്നു എന്ന് കരുതുക അപ്പൊ തൊണ്ണൂറാണെങ്കില് മൂവമ്പത് ഇരുപത്തിയേഴ് മാർക്കായി പരിഗണിക്കും തൊണ്ണൂറ് മാർക്ക് ഉണ്ടാകുമ്പോ അപ്പൊ ഇരുപത്തിയെട്ടും തൊണ്ണൂറ് മാർക്ക് അസൈൻമെന്റിൽ മൂവൊമ്പത് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് മാർക്കായി പരിഗണിക്കുമ്പോൾ അവിടെ അമ്പത്തി അഞ്ച് ശതമാനം മാർക്കായി പരിഗണിച്ചു അമ്പത്തി അഞ്ച് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ ഹയർ സെക്കൻഡറിയിലേക്ക് ജോലിക്ക് പോകാം പി എച്ച് ഡി ചെയ്യാം എം ഫിൽ ചെയ്യാം നെറ്റ് എഴുതാം സെറ്റ് എഴുതാം എല്ലാം ചെയ്യാം സത്യത്തിൽ എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾക്ക് എത്രയേ മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ നാൽപ്പത് മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ നാൽപ്പത് മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ ആ നാൽപ്പത് മാർക്കിന്റെ എഴുപത് ശതമാനം നാൽപ്പത് മാർക്കിൻ്റെ എഴുപത് ശതമാനം എത്രയാണ് എന്ന് കണക്ക് കൂട്ടിക്കോളൂ പതിനാല് ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ട് മാർക്ക് നിങ്ങൾക്ക് ടേം എന്റെ എക്സാമിനേഷനിൽ അസൈൻമെന്റിൽ നിങ്ങൾക്ക് തൊണ്ണൂറ് മാർക്ക് ഉണ്ടായിരുന്നു ആ തൊണ്ണൂറ് മാർക്കിന്റെ കൂട്ടുമ്പോൾ വെയിറ്റേജ് കൂട്ടുമ്പോൾ മൂവമ്പത് ഇരുപത്തിയേഴ് ഈ ഇരുപത്തി എട്ടും ഇരുപത്തിയേഴും ചേർന്ന് അമ്പത്തി അഞ്ച് മാർക്കായി മാറാൻ നിങ്ങളുടെ കയ്യിൽ ഉള്ള ടൂൾ അസൈൻമെന്റ് ആണ് സോ ആ ഒരു ഉത്തരവാദിത്തത്തിലാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് തരുന്നത് അസൈൻമെന്റിന് വേണ്ടി കോമാളിത്തരം കാണിച്ച് നിങ്ങളുടെ ജീവിതം ഹോമിക്കണ്ട അസൈൻമെന്റ് ഗീരമാകണം അസൈൻമെന്റ് ഗംഭീരമാകുന്നതിനോടൊപ്പം തന്നെ ടേം എക്സാമിനേഷനിലെ അതിഗംഭീരമായാൽ നിങ്ങളുടെ മാർക്കുകൾ വളരെ 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 ഉയരത്തിൽ പോകും അസൈൻമെന്റിന്റെ മാർക്ക് കിട്ടാൻ വേണ്ടി തട്ടിപ്പ് നടത്തുന്ന കുറെ ആളുകളുണ്ട് മീഡിയ വൺ ചാനലിലെ മുബാറക് മാസ്റ്റർ കൃത്യമായി അതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ വൺ ഇന്റർവ്യൂ നടത്തിയതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് തരംതാണ പ്രവൃത്തി ഇഗ്നോ ചെയ്യുന്നില്ല ഇഗ്നോയിലെ അക്കാഡമിക് കൗൺസിലർമാരും ചെയ്യുന്നില്ല അല്പത്തമുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ ചെയ്തിട്ടുണ്ടാവും അല്പത്തമുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ പേര് അങ്ങനെ തരംതാണ പ്രവൃത്തി ഇഗ്നോ ചെയ്യുന്നില്ല ഇഗ്നോയുടെ പേരിൽ ഹാക്കർമാർ ചിലപ്പോ ചെയ്ത ബിസിനസ് ഉണ്ടാകും അഞ്ചുതാ വീഡിയോ എടുത്ത് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുറന്നു നോക്കൂ റെഡി ടു റെക്കൻ റെഡി ടു ടുക്കെ നേരെ സമർപ്പിക്കാനുള്ള അസൈൻമെന്റ് എന്ന് പറഞ്ഞ തട്ടിപ്പ് നടത്തുന്നവർ നമ്മുടെ നാട്ടിലുണ്ട് പത്ത് രൂപ കൊടുത്ത് പതിനഞ്ച് രൂപ കൊടുത്ത് ഒരേ തരത്തിലുള്ള പി ഡി എഫ് ഇങ്ങനെ അയച്ചു തന്ന് എല്ലാവരെയും ഒരുപോലെ എഴുതാൻ ഞങ്ങൾ എന്താ അക്കാഡമിക് കൗൺസിലർമാർ വിഡ്ഢികളാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത് പൂജ്യം മാർക്ക് തരും കോപ്പി അടിക്കുന്ന അസൈൻമെന്റ് ഒരു ടീമിലെ ഇരുന്നൂറ് പേപ്പർ ഞങ്ങൾ നോക്കുമ്പോൾ അതിൽ ഒരുപോലെ ഏതെങ്കിലും കണ്ടന്റ് പാരഗ്രാഫ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെച്ച് ഞങ്ങളെ പറ്റിക്കാമെന്നൊന്നും വിചാരിക്കേണ്ട പത്ത് മുപ്പത് കൊല്ലത്തെ അനുഭവമാണ് ഞങ്ങൾക്ക് അത്രയും എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന വാക്കുകൾ എന്താണ് എന്ന് ഞങ്ങളുടെ മൈൻഡിൽ കിടക്കുന്നുണ്ട് ആ വാക്കുകൾ ഇല്ല എങ്കിൽ മാർക്ക് ഞാൻ തരും ഈ സ്നേഹത്തോടു കൂടി പറയുന്ന ഞാൻ തന്നെയാണ് പറയുക നിങ്ങൾ കള്ളക്കോപ്പി അടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ തെറ്റായ ഒരു അസൈൻമെന്റ് ആണ് വെക്കുന്നത് എങ്കിൽ ഇത്തരത്തിലുള്ള റെഡിമെയ്ഡ് അസൈൻമെന്റ് ആണ് വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പൂജ്യം മാർക്ക് അപ്പൊ പൂജ്യം മാർക്ക് എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾക്ക് എൺപത് മാർക്കുണ്ട് എന്ന് കരുതുക ആ മാർക്ക് മാർക്കുണ്ട് എട്ടെട്ട് അറുപത്തിനാല് അറുപത്തിനാല് മാർക്കായേ പരിഗണിക്കൂ അറുപത്തിനാല് മാർക്കേ പരിഗണിക്കുകയുള്ളൂ അസൈൻമെന്റിന്റെ മാർക്ക് പൂജ്യം അങ്ങനെ നിങ്ങളുടെ ടേം എക്സാമിനേഷനില് എൺപത് മാർക്ക് ഉണ്ടായിരുന്നത് ഇവിടെ ഫൈനൽ മാർക്ക് ലിസ്റ്റിൽ വെറും അറുപത്തിനാല് മാർക്ക് ഉണ്ടാവുക അതും കൊണ്ട് കേസ് കൊടുക്കാൻ പറ്റുമോ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല അസൈൻമെന്റ് ഇങ്ങനെ വിവരക്കേടോടുകൂടി എഴുതുന്നവർ എങ്ങനെയായിരിക്കും ടേം എന്റെ എക്സാമിനേഷനിൽ ചെയ്യുക അവരുടെ മാർക്ക് പരീക്ഷയ്ക്ക് വെറും നാൽപ്പത് മാർക്ക് എന്ന് കരുതുക അപ്പൊ നാൽപ്പത് മാർക്ക് ആവുമ്പോ അവരുടെ എക്സാമിനേഷനിലെ മുപ്പത്തിരണ്ട് മാർക്കേ ഉള്ളൂ മുപ്പത്തിരണ്ട് അപ്പൊ സ്വാഭാവികമായും നാൽപ്പത് മാർക്കുള്ള ആൾ ഫൈനൽ മാർക്ക് ലിസ്റ്റിൽ എത്തുമ്പോൾ മുപ്പത്തിരണ്ട് മാർക്ക് അവർ ജയിച്ചോ തോറ്റോ തോറ്റു അപ്പൊ പിന്നെ നിങ്ങൾ എങ്ങനെ കോടതിക്ക് പോകും നിങ്ങൾ എങ്ങനെ സംഘടിക്കും നിങ്ങൾ എങ്ങനെ ചർവറ വർത്തമാനം പറയും എന്നിട്ട് അവരുടെയൊക്കെ നമ്പറൊക്കെ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ബിസിനസ് തുടങ്ങും ഇവിടെ പലതരത്തിലുള്ള ആണ് ഈ പേരിൽ ഗ്രൂപ്പിൻ്റെ അകത്ത് തന്നെ ചക്കരെ കൊക്കരെ പക്കരെ മക്കരെ എന്നൊക്കെയുള്ള വർത്തമാനങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അകത്തുണ്ടാവണം ശുദ്ധമായ ആശയം അകത്തുള്ള അവയവത്തിലെ സ്നേഹം നിറഞ്ഞ് കവിയുമ്പോഴാണ് പുറത്ത് നമ്മൾ കാണുന്ന അവയവങ്ങളിലൂടെ ആ സ്നേഹം മനസ്സിലാവുക പെട്ടെന്നൊരു സുപ്രഭാതത്തിലൊന്നും അല്ലോ നിങ്ങളുടെ മുമ്പിൽ ചിലരൊക്കെ വന്നുപെട്ടിരിക്കുന്നത് ത്യാഗോജ്വലമായ മാതാപിതാക്കളുടെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളാണ് അവർ അവർക്ക് കിട്ടേണ്ടത് നിങ്ങൾ തടയുന്നു എങ്കിൽ നിങ്ങൾ ഏറ്റവും നശിക്കപ്പെട്ടവരാണ് ശപിക്കപ്പെട്ടവരാണ് നിങ്ങൾ മാതാപിതാക്കൾ അതുപോലെ തന്നെ നിങ്ങളുടെ സഹോദരങ്ങൾ അവരുടെ മനസ്സിനെ വേദന ഉണ്ടാക്കുന്ന തരത്തിൽ നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാലും നിങ്ങൾക്ക് ഒരു കാലത്തും ഗുണം കിട്ടുകയില്ല നിങ്ങൾ ഉണ്ടാക്കുന്ന സൗധങ്ങളെല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് തകരും ചൂഷണം ചെയ്യരുത് നിങ്ങൾ ചൂഷണം ചെയ്യരുത് മാതാപിതാക്കളുടെ കൂടി സ്നേഹത്തോടു കൂടി അവരുടെ പ്രാർത്ഥന എന്നും നിങ്ങൾക്കുണ്ടാകണം രണ്ട് മാതാപിതാക്കൾ ഉണ്ടാവും ജീവിതത്തിൽ മേരിറ്റൽ ഉണ്ടാവും ഹെറിറ്റ് ഹെറിഡിറ്റി ഉണ്ടാവും ഫെമിലിയൽ ഫെമിലിയൽ ആ ഫെമിലി ഫാമിലിയിൽ തന്നെയാണ് ഇങ്ങനെ ഒന്ന് ബർത്ത് ജന്മന മറ്റൊന്ന് മാരിറ്റൽ ഈ രണ്ട് തരത്തിലെ രണ്ട് മാതാപിതാക്കൾക്കും ഒരേ പരിഗണന കൊടുത്തില്ല എങ്കിൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരാകും അപ്പൊ ഈ വിദ്യാഭ്യാസ കാര്യത്തിൽ ഇത് എന്തിനാണ് പറയുന്നത് വിദ്യാഭ്യാസ കാര്യത്തിൽ തന്നെയാണ് ഇത് പറയേണ്ടത് റിവാണ് സമ്പാദിക്കുന്നത് നിങ്ങൾ അടുത്ത തലമുറയിലേക്ക് ഈ മെസ്സേജ് ആണ് പാസ് ചെയ്യുന്നത് സോ ഇന്നാ ചെയ്താറേ ഒരുത്തർ അവർ നാണ നന്നയം ചെയ്ത് വിടൽ നിനക്കാരെങ്കിലും ഒരു ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദോഷം ചെയ്തവർക്ക് നാണമുണ്ടാക്കുന്ന തരത്തിൽ അവർക്ക് നീ നല്ലത് ചെയ്തു കൊടുക്കുക നിനക്കാരെങ്കിലും ഒരു ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന ചെയ്താറേ ഒരുത്തർ ആരെങ്കിലും നിനക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നാണ അവർക്ക് നാണമുണ്ടാകുന്ന തരത്തിൽ അവർ വിഷമിക്കുന്ന തരത്തിൽ പക്ഷെ അവരെ വിഷമിപ്പിക്കരുത് അവരും കൂടി ചിന്തിക്കുന്ന തരത്തിൽ നന്നയം നല്ലത് ചെയ്ത് വിടൽ ചെയ്ത് കൊടുക്കണം അതാണ് തിരുവള്ളൂർ പറയുന്നത് സോ ഈ മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അസൈൻമെന്റിന് വേണ്ടി നിങ്ങൾ പാനിക് ആകണ്ട ഇഷ്ടം പോലെ സമയമുണ്ട് കാര്യകാരണ സഹിതം ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ നൽകിയിട്ടുണ്ട് വിവരങ്ങൾ അസൈൻമെന്റ് റെഡിമെയ്ഡ് അസൈൻമെന്റ് വാങ്ങിച്ച് നിങ്ങളുടെ ജീവിതം ഹോമിക്കരുത് പക്ഷേ കൂട്ടത്തിൽ ഒരു റെഫറൻസ് മെറ്റീരിയൽ ഉണ്ടാകുന്നത് അഡീഷണൽ റെഫറൻസ് ആണ് അത് നേരെ നോക്കി പകർത്തി വയ്ക്കാൻ നിങ്ങൾ ഈ ഗൈഡ് ക്ലാസ് മുറികളിലേക്ക് പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുപോകാൻ അല്ലല്ലോ ഈ പറയുന്നത് പഠിക്കുക പ്രിസൈസ് ആയിട്ട് ലഘൂകരിക്കുക ജീവിതം മുഴുവനും സോൾവ് 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 ദി 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 പ്രോബ്ലം പ്രോബ്ലം പ്രോഗ്രാം പ്രോബ്ലംസ് നിർദ്ധാരണം ചെയ്യുക പ്രശ്നത്തെ പരിഹരിക്കുക 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 അതാണ് നമ്മളെ നാലാം നാലാം ക്ലാസ് മുതൽ തന്നെ പഠിപ്പിക്കുന്നത് സോ നമ്മൾ സോൾവ് ദി പ്രോബ്ലം പ്രശ്നങ്ങളെ പരിഹരിക്കുക ഈ വീഡിയോ ഞാൻ പൊതുജന സമക്ഷത്തിങ്കിലേക്ക് സമർപ്പിക്കുന്നു എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ വീണ്ടും ഞാൻ പറയുന്നു ടെലിഗ്രാം ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ഉള്ള വാട്സ്ആപ്പ് നമ്പറിലേക്ക് മൂന്ന് കാര്യങ്ങൾക്ക് താങ്കൾക്ക് റിക്വസ്റ്റ് ചെയ്യാം ഫ്രീ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക എം എൻ ടി എസ് എം നോട്ട്സ് എന്നുള്ള ടെലഗ്രാം ചാനലിൽ താങ്കൾ ജോയിൻ ചെയ്യുക റെഫറൻസ് മെറ്റീരിയൽ വാങ്ങിക്കുക അതിന് കൃത്യമായി ഓർഡർ കൊടുക്കുക അതുപോലെ തന്നെ എഡ്ജിന്റെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക സ്വയമേ ചെയ്യാമെന്നുള്ളവർ ആത്മാർത്ഥമായിട്ട് സ്വയമേ നിങ്ങൾ ചെയ്യുക എല്ലാ നന്മകളും താങ്കളുടെ ജീവിതം ത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്